കേരളത്തിൽ വരുമണിക്കൂറി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ചയോടെ അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരത്തെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ കർണാടക തീരത്തെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. ഇന്നു മുതൽ നവംബർ 18-ാം തീയതി വരെ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇറാന് ശക്തമായ ഇരട്ട ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. 6.4 ഉം 6.3 ഉം തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പത്തിൽ ഒരാൾ മരിച്ചതായും നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ട്. തൊട്ടുപിന്നാലെ ദുബായിലും ഷാർജയിലും ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. ഇവിടങ്ങളിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.